എല്ലാവർക്കും മിഡാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏതാണ്ട് എനിക്ക് തോന്നുന്നു മാസങ്ങളായി നമ്മൾ പുതിയതായിട്ടൊരു വീഡിയോ ചെയ്തിട്ട്, കാരണം ഭയങ്കര തിരക്കായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഒരു സീസൺ അങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഒന്ന് തിരക്ക് കുറഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് എനിക്ക് തോന്നുന്നു കുറേ കാലങ്ങളായിട്ട് എല്ലാവരും ചോദിക്കുന്നതാണ് എയർ ബ്രഷ് മേക്കപ്പ്. പലർക്കും കുറേ കമ്പനികളെക്കുറിച്ച് അറിയാമെങ്കിലും ഇതെവിടെ കിട്ടുമെന്നോ അതിൻ്റെ ആഫ്റ്റർ സർവീസിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായില്ല. ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും എയർ ബ്രഷ് ഗണ്ണ് മേടിച്ച് വയ്ക്കും, ആ ഇനീഷ്യൽ ലിക്വിഡ് കിട്ടും, പിന്നീട് ഇത് എവിടെ കിട്ടും, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്ന് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടുന്നത് വരെ എയർ ബ്രഷ് മേക്കപ്പിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ കൈവയ്ക്കാതിരുന്നു. അപ്പോൾ സമീപത്തായിട്ട് നമ്മളൊരു പുതിയ കമ്പനി, പുതിയ കമ്പനിയല്ല, നമ്മളതിലുള്ള കമ്പനിയാണ്, അവർ എയർ ബ്രഷ് മേക്കപ്പിൻ്റെ സെക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ എയർ ബ്രഷ് മേക്കപ്പ് എന്താണെന്നും അതിൻ്റെ ലിക്വിഡും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ടാണ് മിഡാസ് കൊച്ചിയുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള ഈ ചാനൽ മിഡാസ് ബ്യൂട്ടി ലാബ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അത്തരത്തിലുള്ള ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബ്യൂട്ടി സെഗ്മെൻറ്റിലേക്കുള്ള മിഷനറീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനും പഠിക്കാനും താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മറ്റുള്ള വീഡിയോകളിലൂടെ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ ഈ ഒരു മേഖലയിൽ പ്രൊഫഷണൽ രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളവർക്ക് സജസ്റ്റ് ചെയ്യുക കൂടി ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ ഈ സമീപകാലത്തായിട്ടാണ് എയർ ബ്രഷ് മേക്കപ്പിനെ കുറിച്ചുള്ള ഒരു ഭയങ്കര എൻക്വയറി വന്നത്. എയർ ബ്രഷ് മേക്കപ്പിന് മെയിനായിട്ട് നമ്മൾ ഒരു സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സജസ്റ്റ് ചെയ്യുന്നത് നമുക്കൊരു ഫ്ലോലെസ് മേക്കപ്പ്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊരു മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവർക്കും വേണ്ടത്, അത് തന്നെയാണ്. പക്ഷേ അതിന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്, ആ നമ്മളിപ്പോൾ എന്തൊരു സംഭവം ചെയ്തു കഴിഞ്ഞാലും നമ്മളതിനെ എടുത്ത് ഉപയോഗിച്ച് കൈവഴക്കം വന്നാൽ മാത്രമേ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുള്ളൂ. പലരും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ്സിൽ പോയി കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പെയിൻറ്റർ നിങ്ങൾ കണ്ടിട്ടില്ല, കംപ്രസറൊക്കെ ഉപയോഗിച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്ന, അവരൊരൊറ്റ രാത്രി കൊണ്ട് പെയിൻറ്റിങ് മേടിച്ചതല്ല, അവർ അതുപോലെ അത്രത്തോളം എക്സ്പീരിയൻസ് ആയതിനു ശേഷമാണ് ആ ഒരു മേഖലയിലേക്ക് ഒരു പ്രൊഫഷണൽ ആവുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഈ ഒരു മേഖലയിൽ കൈവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിതിനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു, ഉറപ്പായിട്ടും നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു മെഷീൻ മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിത്രം വരയ്ക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു പേപ്പർ വേണം. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആ ചിത്രം വരയ്ക്കാൻ ഉള്ളൊരു സാധനമാണിത് മെഷീൻ. അത് ആദ്യമേ നിങ്ങൾ പറഞ്ഞ് മേടിച്ചാൽ മാത്രമാണ് ഇത് ബൈ പ്രാക്ടീസിലൂടെ, പിന്നീട് കിട്ടുന്ന അപ്ഡേറ്റഡ് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഒരു ഇൻ്റർനെറ്റിലൂടെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എയർ ബ്രഷ് മേക്കപ്പിൻ്റെ ഒട്ടനവധി ഗുണങ്ങളും ദോഷങ്ങളും പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. പക്ഷേ പ്രൊഫഷണലായിട്ടുള്ള കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മെഷീൻ പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു എയർ ബ്രഷ് മേക്കപ്പിൻ്റെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ഉറപ്പായിട്ട് ഞാൻ പഠിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പേർട്സിനോട് നമ്മൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് അതിനുള്ള മറുപടി നമുക്ക് തരാൻ കഴിയും. പലപ്പോഴും മറുപടി തരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണാറുണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒരു ലോങ് എസ്സേ പോലെ എഴുതിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരിക്കലും എനിക്കതിന് മൊത്തം ഇരുന്നിട്ട് ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞത് പ്രാക്ടിക്കലല്ല. അതിൽ ഒരു ചെറിയ ഒന്നോ രണ്ടോ സെൻറ്റൻസിലൂടെ തരാൻ കഴിയുന്ന ചോദ്യങ്ങൾക്ക് മാത്രമാണ് നമുക്ക് റിപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹെയർ കെരാറ്റിൻ ചെയ്തു, ചെയ്തപ്പോൾ ഡാമേജായി എനിക്കതിൽ ഹെയർ ഫോൾ, അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അതൊരു എന്താ പറയുക, എഴുതി വച്ചിരിക്കുന്ന ഒരു സിംഗിൾ ഫോർമാറ്റിലുള്ള ഒരു ആൻസറല്ല. അത് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് എവിടെയാണോ ചെയ്ത് ആ സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാളത് കട്ടതിന് ശേഷം അതിനുള്ളൊരു റെമഡി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും, അതായിരിക്കും ബെറ്റർ. എന്നിരുന്നാലും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം, അതല്ലെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ എക്സ്പെർട്ടുകളുമായി സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ മറുപടി നമ്മൾ തരുന്നതാണ്. തൽക്കാലം നമ്മൾ ഇപ്പോൾ ഈ ഒരു മെഷീൻ പരിചയപ്പെടുന്ന ഒരു സെഗ്മെൻറ്റിൽ മാത്രമായിട്ട് അവസാനിപ്പിക്കുകയാണ്. അത് തന്നെ വലിയൊരു വീഡിയോ ആവുമെന്ന് തോന്നണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് മെയിൻ സാധനം എന്ന് പറയുന്നത് തന്നെ എയർ ബ്രഷ് ചെയ്യാനായിട്ടുള്ള ഗണ്ണാണ്. ഈ ഗണ്ണ് നമുക്ക് പല, ഇതിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ പീസായിട്ട് പല സ്ഥലത്തും അഴിക്കാൻ പറ്റും. ഇത്രയും ഇത് സൂം ചെയ്ത് കാണിച്ച പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ളൊരു നീഡിൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ നിൽക്കണതാണ്. ഈ ഒരു നീഡിൽ കൂടിയാണ് നമ്മുടെ ലിക്വിഡ് ഫൗണ്ടേഷൻസ് കംപ്രസറിൻ്റെ സഹായത്തോടെ, അതായത് എയർ വെച്ചിട്ട് ഈ ഒരു കാണുന്ന ചെറിയ നീഡിൽസ് കാണാൻ പറ്റുന്നുണ്ടോ, ആ ഒരു നീഡിലൂടെയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ എയർ ബ്രഷ്
ഗണ്ണ് നിലത്ത് വീണ് കഴിഞ്ഞാൽ അതോട് കഴിഞ്ഞു എന്ന് പറയണേ. കാരണം ഇതൊന്ന് നിലത്ത് വീണാൽ ഈ ചെറിയൊരു നീഡിലിന് ഒരു ചെറിയൊരു അനക്കം തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അലൈൻമെൻറ്റ് പോവും, പിന്നെ ലിക്വിഡ് വരില്ല. രണ്ടാമത് എയർ ബ്രഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്, ഇതിൽ ലിക്വിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ മാക്സിമം പെട്ടെന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിലേക്കൊക്കെ എയർ ബ്രഷ് ഉപയോഗിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് എല്ലാം നമ്മൾ ലിക്വിഡ് ഒഴിക്കാനുള്ള ഇതാണ് ലിക്വിഡ് ഒഴിക്കാനുള്ള സ്ഥലം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ലിക്വിഡ് ഒഴിക്കുക. ഇത് ഇതിലേക്ക് ഒഴിച്ച് ലോക്ക് ചെയ്തതിന് ശേഷം ഞാൻ കംപ്രസർ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. കംപ്രസർ സെറ്റ് ചെയ്തിട്ട് നമ്മളിത് അടച്ചു പിടിച്ചിട്ട് പ്രസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒഴിക്കുന്ന ലിക്വിഡ് പ്രോപ്പറായിട്ട് മിക്സിംഗ് ആവുള്ളൂ. നമ്മൾ കൈ കൊണ്ട് ഇത്ര കാണിച്ചു കഴിഞ്ഞാലും അത് ആയിക്കൊള്ളുന്നില്ല. ലിക്വിഡ് ഇവിടെ ഇരിപ്പുണ്ട്, അതിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്ന കേൾക്കാൻ പറ്റും. ഒരു ഇതിട്ടുണ്ട്, അത് ലിക്വിഡ് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കുറച്ചുകൂടി നന്നായിട്ട് ഇത് എഫക്റ്റ് ആവും ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ചതിന് ശേഷം. നമ്മളിത് അടച്ചു പിടിച്ചിട്ട് ഈ കംപ്രസർ എയർ വരുന്ന ഞാൻ കുത്തിയിട്ട് കാണിച്ചു തരാം. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിക്സ് ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഓയിൽ അതിൻ്റെ ആ ഓയിൽ കണ്ടൻറ്റ് ചിലപ്പോൾ മുകളിൽ കുറച്ച് കിടക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് ഇത് നമുക്ക് വേണ്ടി വന്നാൽ നമ്മൾക്ക് ഇതിലേക്ക് ലിക്വിഡ് ഒഴിക്കാനായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ഒഴിക്കാനുള്ളൊരു റീഫില്ലറാണ്. ഒപ്പം തന്നെ നമുക്ക് മെഷീൻ അഴിക്കേണ്ട വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ പാർട്ടുകളും, ഇപ്പോൾ ഒരു സ്പാനർ, ഇതിലെ ഓരോ പാർട്ടുകളും നമുക്ക് ഓരോന്നോരോന്നായിട്ട് അഴിക്കാൻ പറ്റും. അപ്പോൾ അഴിക്കുന്ന സമയത്ത് നമുക്ക് അഴിക്കുന്ന ഇതിൻ്റെ ടൈറ്റ് ചെയ്യാനോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനൊരു സ്പാനർ കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ പറയണ്ടായിരുന്നു, C2P എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ഈ പ്രോഡക്റ്റ്. നിങ്ങൾക്ക് അതിൻ്റെ സർവീസ് വാറണ്ടിയും കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലിക്വിഡ് ഏത് സമയത്തും നമുക്ക് അവൈലബിൾ ആക്കാം ആയിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നാളും പലർക്കും എനിക്കറിയാം ഇതുകൊണ്ടോ ലിക്വിഡ് ഇതാണ്. പലർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മെഷീൻ മേടിക്കും, എനിക്കറിയാം ഒട്ടനവധി ആളുകൾ തന്നെ വിളിക്കാറുണ്ട്, മെഷീൻ മേടിക്കും ഫസ്റ്റിലത്തെ ഇത് കഴിയുന്നതോടുകൂടി ഇനി ലിക്വിഡ് ഇല്ല ഞങ്ങൾ എന്ത് ചെയ്യും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലിക്വിഡ് അവൈലബിളാണ്. അവൈലബിളായിട്ടുള്ള ലിക്വിഡ് ഏത് മെഷീനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാർട്ട്. അടുത്തൊരു പാർട്ട് ഇതിൻ്റെ എയറിൻ്റെ ആ ഒരു ഫ്ലോ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിൻ്റെ ബാക്കിലൊരു സംവിധാനമുണ്ട്. ഇതിൻ്റെ ആ ഒരു പ്രഷർ കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇങ്ങനൊരു കൺട്രോൾ പോയിൻ്റ് ഉണ്ട്. ഇനി അതല്ലാതെ നമുക്ക് ഇത് ഓരോ ചെറിയ ചെറിയ പാർട്സുകളായിട്ട് നമുക്ക് അഴിച്ച് റിപ്പയർ ചെയ്യണമെങ്കിൽ കമ്പനി അതിനുള്ള സംവിധാനം ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഇതാണൊരു ബ്രഷിനെ കുറിച്ച് മെയിൻലി പറയാനുള്ളത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ ബ്രഷുകൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് കണക്റ്റ് ചെയ്യാനായിട്ട്, അതായത് നമുക്ക് ഇത് എയർ കൊടുത്തിട്ടാണ് ലിക്വിഡ് ഫൗണ്ടേഷൻ എയറിൻ്റെ ഒപ്പം പുറത്തേക്ക് വരുന്ന രീതിയിലാണ്. അപ്പോൾ ഓക്കെ, ഇതിൽ കണക്റ്റ് ചെയ്യാനായിട്ട് ഇത് ആക്ച്വലി ഇങ്ങനെയുള്ള, നമുക്ക് വേണമെങ്കിൽ റബ്ബർ മാത്രമായിട്ട് കണക്റ്റ് ചെയ്യണമെങ്കിൽ ഇത് അഴിക്കണ്ട. അതല്ലെങ്കിൽ ഈ ഒരു പാർട്ട് നമ്മൾ അഴിച്ച് മാറ്റിയതിന് ശേഷം, അതിന് ശേഷം ഞാനിപ്പോൾ ഈ C2P കമ്പനിയുടെ കംപ്രസർ നോക്കിക്കോളൂ. രണ്ട് ടൈപ്പ് കംപ്രസർ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് ഹെവി ഡ്യൂട്ടി വർക്കുകൾക്ക്, ഇപ്പോൾ ഫിലിമിലേക്കൊക്കെ ബോഡിയൊക്കെ പെയിൻറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ, ഇനി ചെറിയ മേക്കപ്പ് ചെയ്യുന്നതിനും ഈ ഇത് ഉപയോഗിക്കുന്നതിനും കുഴപ്പമില്ല. ഇത് 3 കിലോ വരുന്ന ഒരു വലിയ മോട്ടറാണ്. ഇതിവിടെ ഗ്ലാസ്സിൽ ഒട്ടി പിടിച്ചിരിക്കും. അങ്ങനെ വരുന്ന ഒരു വലിയ മോട്ടറാണ്. നമുക്കിതിൻ്റെ ഒരു എയർ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു നോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ മീറ്റർ ഗേജ്, ഈ കണ്ണാണ് അതിൻ്റെ മീറ്റർ ഗേജ്. നമുക്കിതിൻ്റെ ഉള്ളിൽ എയർ പ്രഷർ എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നോബ് തിരിച്ചുകൊണ്ട് നമുക്കിവിടെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് എത്ര നേരം വേണമെങ്കിലും വർക്ക് ചെയ്യാം, ഡയറക്റ്റ്ലി ഉള്ളതാണ്. പക്ഷേ ഇതൊരു, എനിക്ക് തോന്നുന്നു നേരെ മറിച്ച് നമ്മളൊരു ബ്രൈഡൽ മേക്കപ്പിന് കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഇത്രയും വലിയൊരു സാധനം കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിത് നിങ്ങളെ ഓണാക്കി കാണിച്ചു തരാം. നമുക്കെപ്പോഴും നല്ലത് ബ്രൈഡൽ മേക്കപ്പിന് കൊണ്ടുപോകാനായിട്ട് ഇതുപോലെ റീചാർജ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിത് ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമുക്ക് ഇപ്പോൾ ഒരു ബ്രൈഡൽ മേക്കപ്പിനെ കൊണ്ടാകുന്ന രീതിയിലുള്ള ചെറിയ കംപ്രസർ. ആ കംപ്രസറിൽ ഇതിലാണ് നമുക്ക് എയർ പുറത്തേക്ക് വരുന്നത്. അവിടെ ഇത് ഫിറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ആഡ്വാൻസ് കൂടി ഉണ്ട്, അതും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മളൊരു വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്രഷ് ഇതുപോലെ നിലത്ത് വെച്ചാൽ പെട്ടെന്ന് ചാടിപ്പോകാനും കാര്യങ്ങൾ സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മെഷീനിൽ പ്രോപ്പറായിട്ട് ഹോൾഡ് ആയിക്കോളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് സാധനം ചാടിപ്പോയിട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതിന് 2 നോസിലുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം കൂടി ഉണ്ട്, അത് ഞാൻ വെച്ചില്ലെന്നേയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു നമുക്ക് കൊണ്ടുപോയി നടക്കാവുന്ന, റീചാർജബിളായിട്ട് കൊണ്ടുപോയി നടക്കാവുന്ന ഒരു സംവിധാനം, ഒരു കംപ്രസറാണ് അതിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ആയിട്ട് ഉണ്ടാവുക. അതിനുശേഷം ഞാനീ പറഞ്ഞ പോലെ നമുക്ക് ഫില്ല് ചെയ്തിട്ട് വേണ്ട രീതിയിൽ 3 സ്പീഡ്, ഏറ്റവും ലോയിലുള്ള സ്പീഡിലാണ്
നിങ്ങൾക്കിത് എത്രത്തോളം ഫീൽ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇവിടേക്ക് കാണിച്ചോ. ഈ നോബ് തിരിക്കുന്നതിലൂടെ ഇവിടെ വരുന്ന എയറിൻ്റെ കൺട്രോൾ നമുക്ക് ചെയ്യാൻ പറ്റും. എത്ര പവർ വേണം, ആ ലിക്വിഡ് എങ്ങനെ വന്നെന്നുള്ള കാര്യത്തിൽ. ഒപ്പം ഇനി നമുക്ക് പവർ കൂടുതൽ വേണമെങ്കിൽ സെക്കൻഡിലേക്ക് ഇടുക. കുറച്ചുകൂടി പവറായി. എനിക്ക് എയർ മാത്രം ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ അവസാനം നിങ്ങളെ ഞാൻ കുറച്ചതിൻ്റെ ഉള്ളിൽ വാട്ടർ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ പിന്നെ ക്ലീൻ ചെയ്യാനും ഇതിനൊക്കെ നിൽക്കണം. മാത്രമല്ല ടെസ്റ്ററായിട്ട് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ വാട്ടർ ഒഴിച്ചിട്ട് ഞാനിത് സ്പ്രേ കാണിച്ചാൽ. ഇനി മൂന്നാമത്തെ ഒരു സ്പീഡും കൂടി ഉണ്ട്, ഏറ്റവും പവറായിട്ടുള്ള. ഇതാണൊരു എയർ ബ്രഷ് മേക്കപ്പിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷനിൽ വരുന്നത്, ഈ ഒരു സംവിധാനമാണ്. ഇനി ഇതിൽ ഞാൻ നിങ്ങൾക്ക് നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓഫാകും. ഒപ്പം തന്നെ മെഷീൻ്റെ താഴെയും നമുക്ക് ഓഫ് ചെയ്ത് വെക്കാനായിട്ട് ഒരു എക്സ്ട്രാ ഒരു സേഫ്റ്റിയും കൂടി കൊടുത്തിട്ടുണ്ട്. റീചാർജബിൾ സെല്ലാണ്. ഇനി ജസ്റ്റ് ഇതിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ് കൂടി നമ്മൾ കാണിച്ചുതരാം. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് ഓരോന്നായിട്ട് കാണിച്ചുതരാം. ഇത് എയർ ബ്രഷിൻ്റെ ഫൗണ്ടേഷനാണ്. ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിലും, ഇപ്പോൾ നിങ്ങൾ എയർ ബ്രഷ് ഏതായിക്കോട്ടെ ഉപയോഗിക്കണേ, ചിലർ ക്രയലോൺ ഉപയോഗിക്കുന്നവരുണ്ടാവും, ചിലർ ടെംപ്റ്റ് ഉപയോഗിക്കുന്നവരുണ്ടാവും, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും. പക്ഷേ അവർക്കൊക്കെ ഈ ലിക്വിഡ് അവരവരുടെ മെഷീൻസിൽ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിപ്പോൾ ഒരു ആറ് കളർ ഫൗണ്ടേഷൻസ്, ഇത് C2P ഫസ്റ്റ് കിറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതേപോലത്തെ ആറ് കളർ ഫൗണ്ടേഷൻസ് ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിലവിൽ ഇപ്പോൾ മിഡാസിൽ അവൈലബിൾ ആണ്. വേണമെങ്കിൽ നമുക്ക് വന്നാൽ, മാത്രമല്ല ഞങ്ങൾ ഒന്ന് രണ്ട് ട്രെയിനേഴ്സിൻ്റെ കയ്യിൽ ഇത് കൊടുക്കുകയും അവർ ചെക്ക് ചെയ്തിട്ട് ഭയങ്കര നല്ലൊരു അഭിപ്രായമാണ് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞത്. അതുകൂടാതെ ഇവിടുന്ന് കൊണ്ടുപോയ ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്, അപ്പോൾ അവരൊക്കെ നല്ല റിവ്യൂ ആണ് പറയണത്. അതുപോലെ തന്നെ അതിൻ്റെ കിറ്റിൻ്റെ കൂട്ടത്തിൽ പിന്നെ വരുന്നതാണ് എയർ ബ്രഷ് ഹൈലൈറ്റർ. ഹൈലൈറ്റർ മൂന്ന് ടൈപ്പ് ഹൈലൈറ്റർ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് ഗോൾഡ്, സിൽവർ, കുറച്ചൊരു എന്താ പറയുക നമ്മുടെ ഷാമ്പെയിൻ കളർ വരുന്നത്. അങ്ങനത്തെ മൂന്ന് ടൈപ്പ് ഓഫ് ഹൈലൈറ്റർ അവൈലബിൾ ആണ്. പ്ലസ് അതിൻ്റെ നമുക്ക് എയർ ബ്രഷ് ക്ലീൻ ചെയ്യാനുള്ള എയർ ബ്രഷ് ക്ലീനിങ് ഫ്ലൂയിഡ്. ഇത്രയും സാധനം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പാക്കായിട്ടാണ് വരിക. അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാഫ് പറഞ്ഞിരുന്നു. എനിക്ക് ആക്ച്വലി എത്രയാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല. നിങ്ങൾക്ക് സെപ്പറേറ്റ് ഓരോന്നോരോന്നായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ കിട്ടും. അതല്ല ഇനീഷ്യലി ഒരു കിറ്റായിട്ട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയും കിട്ടും. കമ്പനിയുടെ ഭാഗത്തുനിന്നുള്ള ഗ്യാരണ്ടിയും എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും. ഞാൻ ഏറ്റവും ആദ്യം നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ലിക്വിഡ് പിന്നീട് അവൈലബിൾ ആയിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ എയർ ബ്രഷ് മേക്കപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ കണ്ട ഒരു പ്രശ്നം ഇതാണ്. ഇനീഷ്യലി മേടിക്കും, പക്ഷേ പിന്നീട് അത് പിന്നെ അവർക്ക് ലിക്വിഡ് കിട്ടാത്തൊരു പ്രശ്നം വരും. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഒരു മോഡൽ കൂടി അവൈലബിളാണ്. ഇപ്പോൾ കംപ്രസർ നമ്മൾ ഇത് സെപ്പറേറ്റ് വെച്ചിട്ടാണ് ചെയ്യണേ, പക്ഷേ ഇവർ വേറൊരു മോഡലുണ്ട്. എനിക്കത് കാണിച്ചു തരാനായിട്ട് കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഞാനൊരു പിക്ചറായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരു ഈ കംപ്രസറിന് പകരം ഒരു ചെറിയ കംപ്രസർ ഇവിടെ ഇങ്ങനെ ഈ ബ്രഷിൻ്റെ കൂടെ തന്നെ ഹോൾഡ് ചെയ്യാവുന്നൊരു കംപ്രസറുണ്ട്. ആ കംപ്രസർ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ പലരും ഇങ്ങനെ ഒരു ഗണ്ണ് പോലെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഉണ്ടാവും. അങ്ങനെ ഒരു സാധനം കൂടി അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ എൻ്റെ കയ്യിൽ അത് സ്റ്റോക്കില്ല. ഞാൻ അതിൻ്റെ ഒരു പിക്ചർ വേണമെങ്കിൽ ഞാൻ മൊബൈലിൽ നിന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു സാധനം കൂടി നമുക്ക് അവൈലബിൾ ആണ്. അതായത് കിറ്റ് ഇങ്ങനെ നമുക്ക് ഇത് ചെയ്യാവുന്ന രീതിയിൽ, ഇത് കംപ്രസർ, ഇത് ഗണ്ണായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പലരും കയ്യിൽ പലർക്കും കംഫർട്ടബിളും അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് അത് മേടിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സാധനം അവൈലബിൾ ആണ്. ഇപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് കാണിക്കാൻ പറ്റില്ല എന്നുള്ളൂ. ഓക്കെ, ഈ ഒരു കംപ്രസറിൻ്റെ പ്രവർത്തനം കൂടി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഈ മെഷീനേക്കാളും കുറച്ചുകൂടി പവർഫുള്ളാണ്. അത് നമുക്ക് ആവശ്യമുള്ള പ്രഷർ എത്രയാണ് അവിടെ വെച്ചിട്ട് ഓട്ടോമാറ്റിക് ലോക്കാവും. നമുക്ക് അത് തന്നെ, ഞാനിത് കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ മോട്ട് വെള്ളം ഒഴിക്കുന്ന എന്തെങ്കിലും ഒരു സംവിധാനം, എത്രത്തോളം ഫ്രീ ആയിട്ടാണിത് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനൊരു മെഷീൻ കൂടി ഇതിനുള്ള അവൈലബിൾ ആണ്. കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ ഫിലിമിലോ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ കുറച്ചുകൂടി എന്താ പറയുക, ഈ ഒരു മെഷീനേക്കാളും ഏതൊരു ചെറിയ മെഷീനേക്കാളും കുറച്ചുകൂടി കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഇത്ര വലിയൊരു മെഷീൻ കൂടി അവൈലബിൾ ആണ്. അതിൻ്റെ MRP വരുന്നത് 22,999. ഓഫ് കോഴ്സ് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്കൗണ്ട് റേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. 1 ഇയർ ഗ്യാരണ്ടി ഉണ്ടാവും. അതിനുശേഷം കമ്പനിയുടെ ഭാഗത്തുനിന്നുള്ള സർവീസും ഉണ്ടാവും. അപ്പോൾ എല്ലാ സാധനത്തിനും സർവീസിനൊന്നും ഒരു പ്രശ്നമില്ല. ഓക്കെ, അതുപോലെ തന്നെ ലിക്വിഡ് നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഇത് ലിക്വിഡ് ഒന്നും ഒഴിക്കണം. അതിന് പകരം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, നിങ്ങളെപ്പോഴും ഫൗണ്ടേഷൻ എടുക്കുമ്പോഴാണെങ്കിലും ഇതേപോലെ തന്നെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കാനായിട്ട് കുറച്ച് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട്, ആക്ച്വലി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്
കുറച്ചറിയാൻ പറ്റണ്ടല്ലേ. ഓക്കെ, നേരെ മറിച്ച് ഇതിൽ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാമായിരുന്നു. അത്രത്തോളം എന്താ പറയുക, നമുക്കൊരു മിസ്റ്റ് വന്ന പോലെ തന്നെയുള്ളൊരു ഫീലിങ്ങേ ഉള്ളൂ. തൊട്ട് കഴിഞ്ഞാൽ അറിയാം നനവ്. ഇത് കുറച്ച് നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് വേണ്ടി കുറച്ച് ഫോഴ്സ് കൂട്ടിയിട്ടാണ്, അതായത് ഈ നീഡിലിൻ്റെ ഇവിടെ ഓപ്പൺ ആയിരിക്കും, കൂടുതൽ പവർ ഉണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് വെള്ളം വന്ന് കാണാൻ പറ്റും. ആക്ച്വലി ഇപ്പോൾ കാണാൻ പറ്റണല്ലേ, നല്ല പവറിലാണ് കേട്ടോ. ഇതുപോലെ നമ്മുടെ ഫൗണ്ടേഷൻസും വരും. ഞാനിപ്പോൾ ഇത് ഫുള്ള് പവറിലേക്ക് ഇട്ടതുകൊണ്ടാണ് ആകാണ്ടോ, ഈ കാണുന്ന ഇത്രയുള്ള വെള്ളമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. പക്ഷെ എത്ര നേരമായിട്ട് അത് പമ്പ് ചെയ്യേണ്ടി നോക്ക്. ഇപ്പം ഞാൻ പവർ കുറച്ചു, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെള്ളം കാണാൻ പറ്റേണ്ടത്. ആ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ നമ്മുടെ C2P പ്രോഡക്ട്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമായിരുന്നു. ഒരു എയർ ബ്രഷ് മേക്കപ്പിൻ്റെ പ്രോഡക്ട്സിനെ കുറിച്ച്, അതായത് ആ ഉപയോഗിക്കുന്ന എക്യുപ്മെൻസിനെ കുറിച്ചും അതേപോലെ തന്നെ ആ ലിക്വിഡിനെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് കാണിക്കുക, പരിചയപ്പെടുത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശമായിരുന്നു. ഇനി ഇതിനെ തുടർന്ന് നിങ്ങൾക്ക് എയർ ബ്രഷ് മേക്കപ്പുമായിട്ടുള്ള സംശയങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചാൽ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയോടുകൂടി കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യണം. പലപ്പോഴും ഒന്നും ഇവിടെ തിരക്ക്, ഇന്നിപ്പോൾ തിരക്കുണ്ടായിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തിരക്ക് ഉള്ള സമയത്തായിട്ട് പോലും ഇന്നിപ്പോൾ ഇവിടെ ചെയ്യേണ്ടതെന്നാണ്, ചെറിയൊരു തിരക്ക് കുറവുണ്ടായിട്ട്, തിരക്ക് കാരണം കൊണ്ട് പല പല തിരക്കുകൾ കൊണ്ട് കുറേ കാലമായിട്ട് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുക, ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക, ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അത് എപ്പോഴും എല്ലാ കമൻറ്റും ഞങ്ങൾ വായിക്കുന്നതാണ്. മാക്സിമം ഞങ്ങൾക്ക് കഴിയുന്ന എല്ലാ കമൻസിനും ഞങ്ങൾ റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂടുതൽ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളറിയിക്കുക. അതനുസരിച്ച് നമുക്ക് നമ്മുടെ ചാനലിലേക്ക് വേണ്ട കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. നമ്മൾ ഈ ഒരു ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ തന്നെ നമുക്കൊരു ആഗ്രഹം വരുന്നതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അതിഗംഭീരമായിട്ടുള്ള റെസ്പോൺസാണ്. കേരളത്തിനും കേരളത്തിന് പുറത്തുനിന്നുള്ള നമ്മുടെ മലയാളം, ഈവൻ നമ്മളുടെ മേക്കപ്പ് ട്രോളിയുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് പൂനെയിൽ നിന്ന് വരെ ആളുകൾ വിളിച്ചിട്ട് ഞാൻ പൂനെക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് സി. അപ്പോൾ അത്രത്തോളം ഒരു ട്രമെൻഡസ് ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് നിങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് തുടർന്നുണ്ടാവണം. നിങ്ങളുടെ ഓരോ മാർഗനിർദ്ദേശങ്ങളെ ഞങ്ങൾ കമൻറ്റുകളായി പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ബൈ.